ഹലോ ഞാൻ ജെനിഫർ ഫ്രം 5B. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ലേ? ഇന്ന് എൻവയോൺമെൻറ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെടി നടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചെടി നടാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത്, ഇൻഡോറും ഔട്ട്ഡോറും വയ്ക്കാൻ പറ്റും. രണ്ടാമത്തത്, നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പൊല്യൂഷൻസ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൊല്യൂഷൻസ് അതെല്ലാം ഇത് വലിച്ചെടുത്തോളും. അങ്ങനെ നമുക്ക് ശുദ്ധവായു തരും. അപ്പോൾ നമുക്കിത് നട്ടാലോ? അപ്പോൾ ഞാനിത് അത്യാവശ്യത്തിന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിടാം. നോക്ക്, ഞാനിപ്പോൾ മണ്ണിട്ട് വെക്കണേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചെടി. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഇപ്പം ഞാൻ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു വെക്കുന്നവരുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടിയിലോട്ട് പോവാം. ഞാൻ ഇപ്പം കാണിച്ചു തരാൻ വന്ന ചെടി നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ ഇത്. ലുക്ക്, ഇത് സിങ്കോണിയാണ്. ഇതാണ് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പ്ലാന്റ്. നമുക്ക് സ്നേക്ക് പ്ലാന്റിനെ പോലെ നമുക്ക് ഇത് വെക്കാൻ പറ്റും. ഇൻഡോറും ഔട്ട്ഡോറുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ, ഒന്നാമത്തത് ഇൻഡോർ ഔട്ട്ഡോറാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഈ പൊല്യൂട്ടൻസില്ലേ, വായുവൊക്കെ ഇത് നമ്മൾ തിരിച്ചെടുത്തോളും. സ്നേക്ക് പ്ലാന്റിനെ പോലെ രണ്ട് പ്രത്യേകതകൾ ഇതിനുണ്ട്. പിന്നെ നിങ്ങൾ ഈ ചെടിയൊക്കെ ഗാർഡനൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാന്റിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പ്ലാന്റ് നാല് കാലിൽ തന്നെ കുത്തി നിന്നോളും. അപ്പോൾ നമുക്ക് ഈ ചെടി നടാം. ഓക്കെ ഗൈസ്, ഇതാണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ചെടി. ഇപ്പോൾ ഇത് ഞാൻ നട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് മര്യാദയ്ക്ക് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് നട്ടേക്കുന്നതുകൊണ്ടാണ് അത്രയും വീക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഒന്നുകൂടി ഒരു അഞ്ചാം ഗൈസ്, ഇപ്പോൾ ഞാൻ നന്നായിട്ട് പിടിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അമർത്തി അമർത്തി കൊടുക്കണം. എന്നാൽ ഇതൊന്ന് മര്യാദയ്ക്ക് നിൽക്കുള്ളൂ. അപ്പം ഞാനിത് അമർത്തി അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ചെടിയിലോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ അടുത്തതായിട്ട് കാണിച്ചു തരാൻ വന്നത് ഡ്രിഫേനിയ റിഫ്ലക്സ. ഇനി മറ്റൊരു പേരും കൂടിയുണ്ട്. ഇതിൻ്റെ പേര് ഫോങ് ഓഫ് ഇന്ത്യ എന്നും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ബെഡ്റൂമിലും വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് പുറത്തും വെക്കാനൊക്കെ പറ്റും. പുറത്ത് വയ്ക്കാൻ ഇങ്ങോട്ട് നല്ലത് ബെഡ്റൂമിലൊക്കെ വെക്കണേ കേട്ടോ. കാരണം ബെഡ്റൂമിൻ്റെ ചീത്ത വായു വെക്കുക, അത് പുറത്തോട്ട് വലിച്ചെടുത്തിട്ട് കളയും. അങ്ങനെ നമുക്ക് ശുദ്ധവായു തരും. അപ്പോൾ ഈ ചെടി നമുക്ക് പെട്ടെന്ന് നട്ട് വയ്ക്കാം കേട്ടോ. ഇത് സ്റ്റെം വഴി ഉണ്ട് പിന്നെ വരണം. നിങ്ങളിപ്പോൾ ഞാൻ സ്റ്റെമ്മാണ് എടുത്തേക്കണോ? ഞാൻ സ്റ്റെം എടുത്ത് കുത്താൻ പോണേ. ഗൈസ്, ഇപ്പോൾ ഞാനിത് നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണെന്ന്. ഇത് കുറേ പടർന്ന് പിടിക്കും. എന്ന് വെച്ചാൽ ഇത് തൂങ്ങില്ല. ഈ തേച്ചിൽ വാലിനെ പോലെ ഒന്നും തൂങ്ങില്ല. ഇത് നന്നായിട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനെ മോളോട് ഈ ബാമ്പു പോലെ നിൽക്കും. ഇത് നല്ല ഭംഗിയുണ്ടോ വളർന്ന് കുറേ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ നിർത്തുന്ന വീഡിയോ. ഒരു ചെടിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു സീക്രട്ടും കൂടിയാണ് കേട്ടോ ഗൈസ്. ഇത് നേരത്തെ 2009 ഇത് ബാംബു ഫാമിലിയിലായിരുന്നു ഉള്ളത്. ഇപ്പോൾ 2009 തൊട്ട് പോലെ ഡ്രിഫേനിയ ഫാമിലി തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഇത് നടാൻ പോണേണ്. അപ്പോൾ ഞാനിത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു ആശംസകൾ ആയിക്കോട്ടെ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ആൻഡ് ഐ വിഷ് യു അഗെയിൻ എൻവയോൺമെൻറ്റ് ഡേ. ബൈ.